ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാടാണിത്. അവിടെയാണ് എന്റെ പോയിന്റ് കിടന്ന് തിളങ്ങുന്നത്. ഗൗതം കാടംകൊല്ലി പോയപ്പോ ഫോഴ്സിലോ കൊല്ലപ്പെട്ട തീവ്രവാദികളിലോ ഒരു സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ അവിടെ വെച്ച് അഭിരാമിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കും? അവിടെയല്ലേ ഞാനും കുഴയുന്നത്. എന്ന് എവിടെ വെച്ച് എങ്ങനെ ഗൗതം സാറിന്റെ തലയില് അഭിരാമി എന്ന ബാധ കയറിയെന്ന് പറയാം. അന്ന് തീവ്രവാദികൾക്കിടയിൽ നിന്ന് ഒരു പെണ്ണ് രക്ഷപ്പെട്ടു പോയി, ക്യാപ്റ്റൻ അഖില. അത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നു മുതൽ ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂസ് ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നാണ് അതിലെ ഒരു വാചകം എന്റെ കണ്ണിൽപ്പെട്ടത്. രക്ഷപ്പെട്ടു പോയ ക്യാപ്റ്റൻ അഖിലയെ കുറിച്ച് ആദിവാസികൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അവള് ഗർഭിണിയാണെന്ന്. അഭിരാമിയുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് വെച്ച് നമ്മൾ അറിഞ്ഞതല്ലേ, അവളും ഗർഭിണിയായിരുന്നു. ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ലേ? നീ എന്താ പിങ്കി പറയുന്നത്? സത്യം. സത്യം കെട്ടുകഥകളേക്കാൾ വിചിത്രമാണെന്ന് നീ കേട്ടിട്ടില്ലേ? അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. വെറുതെ എന്നെ തീ തെറ്റിക്കാതെ കാര്യം പറ. ഗൗതമിനൊപ്പമുള്ള ആ സ്ത്രീ അഭിരാമി മറ്റാരുമല്ല, ക്യാപ്റ്റൻ അഖിലയാണ്. പോലീസ് അന്വേഷിക്കുന്ന തീവ്രവാദി. കാടംകൊല്ലിയിൽ വെച്ച് അവർ കണ്ടിട്ടുണ്ട്. അവളിൽ ഭ്രമിച്ച് ഗൗതം തന്നെയായിരിക്കും അവളെ രക്ഷപ്പെടുത്തിയത്. ശരീരം പകരം കൊടുത്തിട്ടായാലും ജീവൻ രക്ഷിക്കാമല്ലോന്ന് അവളും കരുതി കാണും. അങ്ങനെ വരില്ല. കണ്ട മാത്രയിൽ തന്നെ ഇതെല്ലാം സംഭവിക്കും. അവിടെ തന്നെ കണ്ട മറ്റൊരു സ്ത്രീ ആയിക്കൂടെ? പഴയ കാമുകിയോ മറ്റോ? എന്താ സാർ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ആരെയാ അഭിരാമി? അത് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ ഇപ്പൊ വരാം. എവിടെ പോവാ? ഇതൊരു കോൺഫിഡൻഷ്യൽ കോളാ. ഞാൻ കേട്ടല്ലോ, എന്താ കുഴപ്പം? എന്താ, പ്ലീസ് ഞാൻ ഇപ്പൊ വരാം.